റൈഡ് മാത്രം വന്നിട്ടില്ല, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സമയം ഏകദേശം 5:10 ആകുമ്പോൾ തോന്നുന്നു ബ്രൈഡ് എത്തുന്നേ ഉള്ളൂ കേട്ടോ. ഫുൾ സെറ്റാണോ ആൽഫേ? ബ്രൈഡ് വന്നാ മതി. ഇന്നലെ രാവിലെ ഉറക്കം വന്നിട്ട് കിളി മാറുന്നുണ്ട് തോന്നുന്നു. തൊടുപുഴയാണ്, തൊടുപുഴ ക്ലാരിസിന്റെ എൻഗേജ്മെന്റ് മേക്കപ്പ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. റെഡി അല്ലേ? റെഡി, സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐ മേക്കപ്പാണ് ചെയ്തതിന് ശേഷം നമ്മൾ സ്കിൻ ചെയ്യുന്നത്. നമ്മൾ എയർ ബ്രഷ് മേക്കപ്പാണ് ക്ലാരിസിന് ചെയ്യുന്നത്. എയർ ബ്രഷ് മേക്കപ്പ് എപ്പോഴും ഫിനിഷിങ് ഭയങ്കര ഹൈ ആയിരിക്കും കേട്ടോ, നമ്മുടെ റിയൽ സ്കിന്നാണെന്ന് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ഇത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു മേക്കപ്പാണ്. അപ്പോൾ എയർ ബ്രഷ് മേക്കപ്പിൻ്റെ ഒരു ഫിനിഷിങ് അത് വളരെ ഡിഫറെൻ്റ് ആണ് കേട്ടോ. എച്ച് ഡിയും എയർ ബ്രഷുമാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. എച്ച് ഡി മേക്കപ്പ് ആണെങ്കിലും വളരെ നല്ലതാണ്, നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, റിയൽ സ്കിൻ ഫീലുണ്ട്. അതുപോലെ എയർ ബ്രഷ് മേക്കപ്പിന് അതിനേക്കാൾ കുറച്ചുകൂടെ ലാസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ കുറച്ചുകൂടെ ഫിനിഷിംഗ് ആണ്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മുടെ മേക്കപ്പ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ആൾക്ക് ആ ഒരു കോൺടാക്ട് ലെൻസ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് പറയുണ്ടായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നോടത് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു കോൺടാക്ട് ലെൻസ് നമ്മൾ എടുത്ത് മാറ്റുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ക്ലാരിസിൻ്റെ മേക്കപ്പ് ഓൾമോസ്റ്റ് ഇതേ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ മിനിമൽ ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് സ്മോക്കി, ലൈറ്റ് ഗ്ലിറ്ററി ഐസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഹെയറിലേക്കാണ് കേട്ടോ. ഹെയർ കുറച്ച് സ്മൂത്തി ഹെയർ ആണ് ക്ലാരിസിൻ്റെ. അപ്പോൾ ക്ലാരിസ് നല്ല രസമായിട്ടോ ക്ലാരിസിൻ്റെ ഫേസൊക്കെ. അപ്പോൾ അതേ ഹെയർ വന്നിട്ട് ലൂസ് ഹെയർ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അഴിച്ചിട്ടിട്ടുള്ളൊരു ഹെയർ സ്റ്റൈൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ലൂസ് ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാരിസിൻ്റെ ഹെയർ അത്യാവശ്യം നല്ലോണം സ്മൂത്ത് ഹെയർ ആണ് കേട്ടോ. അപ്പം ഹെയർ സ്റ്റൈൽ ചെയ്യാനൊക്കെ കുറച്ച് ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സെറ്റ്. അതുപോലെ തന്നെ റിയൽ ഹെയറിനോട് ഭയങ്കരമായിട്ട് മാച്ചായി പോകുന്ന ഹെയർ എക്സ്റ്റെൻഷനാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല കേൾസ് ആണ്. അതുപോലെ ആ ഒരു എക്സ്റ്റെൻഷനോട് മാച്ചായിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലും ചെയ്ത് കേൾസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ ക്ലാരിസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ ഇതാണ് ഡ്രസ്സ് കേട്ടോ. സാറ്റിൻ ഡിസൈനേഴ്സിൽ നിന്നാണ് ഈ ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ലൊരു ഷെയ്ഡാണ്, നല്ലൊരു പിസ്ത കളറാണ്. പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, നമ്മളൊരു ഹെയർ ആക്സസറി ഇങ്ങനെ ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും നോക്കി കാണുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ലുക്ക്. ഇങ്ങനെ ഒരു ലുക്കായിരുന്നു ആളെന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മേക്കപ്പൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ സമയമുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഹാൻഡ്സും കൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഫേസും നെക്കുമൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു, ഹാൻഡും നമ്മളൊന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നാലാണ് നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. നല്ല നമ്മൾ ചെയ്യുമ്പോൾ ഏറ്റവും പെർഫെക്റ്റ് ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും കേട്ടോ. ഇഷ്ടമായോ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ ബ്രൈഡ് ക്ലാരിസ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെ ഇഷ്ടമായോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ലൈക്ക് ഐ ഫീൽ ലൈക്ക് എ സിൻഡ്രല്ല. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്ന് നമ്മുടെ ബ്രൈഡിന്റെ ബർത്ത്ഡേയും എൻഗേജ്മെന്റ് ഡേയും എല്ലാം ഒരുമിച്ചാണ്. ഹാപ്പി ആണല്ലോ? അപ്പൊ ഒരു ഏറ്റവും വലിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇന്ന് കിട്ടാൻ പോണേ അല്ലേ? സത്യം. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവിധ കൺഗ്രാറ്റ്സ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ.